ഞാൻ പ്ലസ് ടു ചെയ്തൊരു വലിയ അബദ്ധമായിരുന്നു. കൊറേ ക്വസ്റ്റ്യൻസ് വാരി വലിച്ച് ചെയ്യായിരുന്നു, പല ബുക്സ് എടുത്ത് ചെയ്യായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തത് കാണുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടാവും. ഈ മൂന്ന് ഹാസ് ആണ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്. പക്ഷെ കുറെ പേർക്ക് ഇതിന്റെ ഇടയിൽ നല്ല മടിയുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലവിധ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഹായ്, എന്റെ പേര് രാധിക ഡിജു. ഞാനിവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയാണ്. സോ നമുക്കറിയാം, നീറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി റഫ്ലി ഒരു 1.5 മന്ത്സ് അല്ലെങ്കിൽ 1 മന്ത്സേ ഉള്ളൂ. സോ ഇപ്പോഴും ഫിസിക്സ് വില്ലനായി നിൽക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ബയോളജി ആൻഡ് കെമിസ്ട്രി വാസ് 2 സബ്ജക്ട്സ് വിച്ച് ഐ കുഡ് മാനേജ് ഫ്രം ദ വെരി ബിഗിനിങ്. ആദ്യത്തെ അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും ഒരു നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് എന്റെ സ്കോറിൽ. 589 680. ഇതിനുള്ള മെയിൻ റീസൺ ഫിസിക്സ് ആണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റില് ബയോളജി 320+ ഉണ്ടായിരുന്നു. കെമിസ്ട്രിന്റെ കേസ് പറയുകയാണെങ്കിൽ 160 അറൌണ്ട് ഉണ്ടായിരുന്നു 180. ഫിസിക്സ് 90-110 ഇടയിലായിരുന്നു എന്റെ സ്കോർ. ആൻഡ് ഇൻ സെക്കൻഡ് അറ്റംപ്റ്റ് ഇറ്റ് വാസ് 160 out of 180. സോ ഈ ഒരു ജമ്പ് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഇസ് റിഗാർഡിംഗ് കൺസെപ്റ്റ്സ്. നിങ്ങൾ കൺസെപ്റ്റ്സ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടെ, അതായത് ഇപ്പൊ ക്ലാസ് കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടോ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെക്കുക. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു സേവ് യു ഇൻ എ ലോട്ട് ഓഫ് എക്സാംസ്, എസ്പെഷ്യലി മോക്ക് ടെസ്റ്റിന്റെ ടൈമിലൊക്കെ കുറേ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ബുക്ക് യൂസ് ചെയ്ത് റിവൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇതായിരുന്നു എന്റെ ഒരു ഐ ഓപ്പണിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ. ഈ റിപ്പീറ്റ് ഇയറിൽ ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ, ഐ സെലക്ടഡ് എ ബുക്ക് ഓർ ഫിക്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് അത് റിപ്പീറ്റഡ്ലി ചെയ്യാണ് ചെയ്തത്. പ്ലസ് ടു ചെയ്തൊരു വലിയ അബദ്ധമായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് വാരി വലിച്ച് ചെയ്യായിരുന്നു. ഇപ്പൊ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അത്. ഓരോ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തത് കാണുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടാവും. ഇതിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ, നിങ്ങൾ നോട്ട് റിവൈസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഫോർമുലാസ് റിവൈസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്നുണ്ടാവില്ല. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത് 50-200 റേഞ്ചിൽ ഉള്ള നമ്പർ ഒരു ഡീസന്റ് നമ്പറാണ്. സോ അത്ര ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താൽ നല്ലത്. അതല്ല, ഇനി പഠിച്ചു തുടങ്ങുന്നവരാണ് എങ്കിൽ 50-100 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം, അത് റിപ്പീറ്റഡ്ലി ചെയ്യാം. റിപ്പീറ്റഡ്ലി ചെയ്യുന്നതിൽ മാത്രമേ അറിയുള്ളൂ, റിപ്പീറ്റേഷൻ ഇസ് പവർ. ആൻഡ് ഓൾസോ, ഇനി NCERT ചെയ്ത് തുടങ്ങണോ എന്ന് ഡൗട്ട് ഉള്ളവർ, NCERT ഇനി ഇപ്പൊ തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് നിങ്ങൾ NCERT ചെയ്തിട്ടുണ്ട് എങ്കിൽ NCERT ചെയ്ത് നോക്കുക, ഒന്നും കൂടി പറ്റുന്നത്ര തവണ ചെയ്ത് നോക്കുക. പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിൽ NCERT ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹാർഡ് വർക്ക് മാത്രമല്ല ഇനി മാറ്റർ ചെയ്യുക, സ്മാർട്ട് വർക്ക് മാറ്റേഴ്സ് ആസ് വെൽ. കാരണം ടൈം ലിമിറ്റഡ് ആണ്. സോ ഇനിയുള്ള ടൈം അറ്റ്ലീസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് തിങ് ഇസ് റിഗാർഡിംഗ് കെയർലെസ് മിസ്റ്റേക്ക്. വി കാൺ എഫോർഡ് എ സിംഗിൾ കെയർലെസ് മിസ്റ്റേക്ക്. ഓൾറെഡി അറിയാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ നമ്മൾ അറിയുന്നതും കൂടി തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിന് അത് നല്ല രീതിക്ക് എഫക്ട് ചെയ്യും. എസ്പെഷ്യലി ഫിസിക്സ് പോലത്തെ ഒരു സബ്ജക്ട് ആയിരിക്കും അൾട്ടിമേറ്റ്ലി റാങ്ക് ഡിറ്റർമിൻ ചെയ്യുക. കാരണം ബയോളജി കെമിസ്ട്രി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന 2 സബ്ജക്ട്സ് ആണ്. സോ ഫിസിക്സ് ഒരു കെയർലെസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സബ്ജക്ട് അല്ല. ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് ഞാൻ മെയിൻലി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിഗാർഡിംഗ് OMR ഫില്ലിംഗ്. OMR-ൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ബി ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ബി മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി സർക്കിൾ ചെയ്യല്ലേ, ഫസ്റ്റ് ഒരു സിംഗിൾ ഡോട്ട് ഇടുക, ജസ്റ്റ് ലൈറ്റ് സിംഗിൾ ഡോട്ട്. അതിനുശേഷം ഒന്നും കൂടി നോക്കുക ബി ആണോ എന്നുള്ളത്. എന്നിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അത് ഫുള്ള് കളർ ചെയ്യാൻ പാടുള്ളൂ. OMR-ൽ മിസ്റ്റേക്സ് വരുത്തുന്നത് വളരെ കോമൺ ആണ്. സോ ഇത് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ അത് കുറെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ വേറെ ഒരു മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, കുറെ പേര് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കും, അത് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്യും, എന്നിട്ട് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് മാർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇത് ചിലവർക്ക് വർക്കാവും, ചിലർക്ക് പക്ഷേ വർക്ക് ആവില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കേണ്ടത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ ടൈമിലാണ്. ഓൾ ഓഫ് എ സഡൻ നീറ്റിൽ കയറി എക്സ്പെരിമെന്റ് ചെയ്യല്ലേ, എക്സ്പെരിമെന്റ് ചെയ്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടൈമാണ്. ഓൾസോ ഒരു പാറ്റേൺ കണ്ടുപിടിക്കണം, ഏത് സബ്ജക്ട് വെച്ച് തുടങ്ങും, ഏതിൽ എൻഡ് ചെയ്യും, ഓരോ സബ്ജക്റ്റിന് കൊടുക്കുന്ന ടൈം എത്രയാ, ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. എന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഫിസിക്സ് 1 hour ഐഡിയൽ ആണ്. 1 hour കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫിസിക്സിൽ നമുക്കറിയാം 1 മിനിറ്റിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം ഒന്നും ഞാൻ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇഫ് ദ റേഞ്ച് ഇസ് ഫ്രം മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട്. ഈസി ആണെങ്കിൽ എല്ലാവരും ഓഫ് കോഴ്സ് 1 മിനിറ്റിലും സോൾവ് ചെയ്യും, പക്ഷേ അങ്ങനത്തെ ഒരു റേഞ്ചിലല്ല അധികവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഫിസിക്സിനുള്ള ടൈം കൂടി നിങ്ങൾ ബയോളജി കെമിസ്ട്രിയിൽ സേവ് ചെയ്യാനും കൂടി നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അടുത്ത കാര്യം സ്ട്രൈക്ക് ആൻഡ് മാർക്ക് മെത്തേഡ്. അതായത് ABCDE എ ആണ് ആൻസർ എങ്കിൽ എന്തുകൊണ്ട് ബി അല്ല, എന്തുകൊണ്ട് സി അല്ല, എന്തുകൊണ്ട് ഡി അല്ല എന്നും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇപ്പം എന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എ ആണ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തെങ്കിൽ എന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ മാത്രമല്ല കാണാം, പകരം ബിയും സിയും ഡീന്റെ മേത്ത് ഒരു സ്ട്രൈക്ക് ചെയ്ത മാർക്കും കാണാൻ പറ്റും. ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഒഴിവാക്കുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഒരു രീതിയിലും നിങ്ങൾക്ക് ആ
ആൻസർ തെറ്റാൻ പോകില്ല. നിങ്ങൾ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തെന്ന ടൈമിൽ ഓ എ ആയിരുന്നു ഉള്ളിൽ നിന്ന് വായിച്ചപ്പോൾ തോന്നിയ ആൻസർ, പക്ഷെ ആ ബി വായിച്ചപ്പോൾ ബി ഒന്നും കൂടി കുറച്ചും കൂടി ആക്യുറേറ്റ് ആയി തോന്നി. എന്റെ അടുത്തുള്ള യൂണിറ്റ് മീറ്റർ, ചിലപ്പം അത് മീറ്റർ സ്ക്വയർ ആയിരിക്കും, നിങ്ങൾ കണ്ടത് ശരിയാവില്ല. പക്ഷെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരുവിധ കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. വേറെ ഒരു പ്രശ്നം പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് 3 hours ആണ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്. പക്ഷെ കുറെ പേർക്ക് ഇതിന്റെ ഇടയിൽ നല്ല മടിയുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, കുറെ പേർക്ക് ഉറക്കം തോന്നുന്നുണ്ട്, കുറെ പേർക്ക് ബ്രേക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്, കുറെ പേർക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്, ഇങ്ങനെ പലവിധ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇതിനൊക്കെ ഒറ്റ റീസണേ ഉള്ളൂ, ലുക്ക് അറ്റ് ദ റൂട്ട് കോസ്. നിങ്ങളുടെ സ്റ്റഡി ഹാസ് ആർ നോട്ട് ലോങ് ഇനഫ്. അറ്റ്ലീസ്റ്റ് ഒരു 3 hours അല്ലെങ്കിൽ 3.5 hours എങ്കിലും കണ്ടിന്യൂസ് ആയി ഇരുന്ന് പഠിക്കാൻ നോക്കുക. റിപ്പീറ്റ് ഐ യൂസ് ടു സ്റ്റഡി കണ്ടിന്യൂസ്ലി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഗുണം, ആദ്യം 3 hours, പിന്നെ അത് 3.5 ആക്കി, പിന്നെ 4 ആക്കി, പിന്നെ 5 hours ഒക്കെ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഈ 3 hours എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സോ അതിന് വേണ്ടിയിട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്റ്റഡി ഹാസ് ആർ ലോങ് ഇനഫ്, അറ്റ്ലീസ്റ്റ് 3 or 3.5 hours. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ തിങ് ഇറ്റ് ഇസ് റിഗാർഡിംഗ് യുവർ ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ടെൻഷൻ അടിക്കേണ്ട, കൂളായത്, അതിനൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ തോളിൽ തട്ടി ടെൻഷൻ അടിക്കേണ്ട പറഞ്ഞാൽ പോകുന്ന ഒന്നല്ല ടെൻഷൻ എന്ന് മനസ്സിലാക്കുക. ഈ ടെൻഷൻ അടിക്കേണ്ട പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വാട്ട് ഇസ് ദ സൊല്യൂഷൻ തിങ് വിച്ച് ഐ ഡിഡ്? എന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ചാറ്റിംഗ് വാസ് എ തിങ് വിച്ച് ഹെൽപ് മീ ഗെറ്റ് റിഡ് ഓഫ് ടെൻഷൻ അപ് ടു എൻ എക്സ്റ്റെന്റ്. കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ഒന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനോട് കോപ്പ് ചെയ്യാൻ ഒരു മെക്കാനിസം വേണം. ലൈക്ക് ഇറ്റ് ഷുഡ് കൺട്രോൾ യു, യു ഷുഡ് ഹാവ് കൺട്രോൾ ഓവർ ഇറ്റ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തത് ചാറ്റിംഗ് ആണ്. There are students who apply breathing exercise, who meditate, who count backwards from 10. ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. കാരണം നീറ്റിന്റെ അന്ന് നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് നിങ്ങൾ പാനിക് ആയാൽ, ഇഫ് യു ഡോണ്ട് ഹാവ് എ റിസോർട്ട് യു ആർ ഗോയിങ് ടു സ്ട്രഗിൾ. സോ കൺക്ലൂഡിംഗ്, വി സ്പോക്ക് അബൌട്ട് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിപ്പീറ്റേഷൻ, വി സ്പോക്ക് അബൌട്ട് കെയർലെസ് മിസ്റ്റേക്സ്, വി സ്പോക്ക് അബൌട്ട് ദ നമ്പർ ഓഫ് ഹാസ് ടു സ്റ്റഡി, ആൻഡ് വി സ്പോക്ക് അബൌട്ട് ടെൻഷൻ. അത് ഒരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ കണ്ടിന്യൂസ്ലി മോക്ക് ടെസ്റ്റ് കൊടുക്കുന്ന ഒരു ഫേസ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു ഫേസിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടി എന്ന് വരില്ല. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടെങ്കിൽ വെച്ചാൽ ഫോക്കസ് ഓൺ ദി എഫേർട്ട് ആൻഡ് നോട്ട് ഓൺ ദി റിസൾട്ട്. എല്ലാ നേരവും നല്ലൊരു റിസൾട്ട് വേണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എഫേർട്ട് എന്ന് പറയുന്നത് എന്റെ കൺട്രോളിലുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അറിയാത്തൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു, ഇത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാൻ തോന്നില്ല. അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിച്ചു, ഇങ്ങനത്തെ ഓരോന്നേക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുക. സി, നീറ്റിന് ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ തീരുമോ, ഇപ്പൊ പഠിച്ചാൽ കിട്ടുമോ, ഇതുവരെ പഠിക്കാൻ തുടങ്ങിയില്ല, ഇനി പഠിച്ചാൽ ശരിയാവോ, ഇങ്ങനെയൊക്കെ മൈൻഡിൽ വെക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ. എന്റെ ഫസ്റ്റ് നീറ്റ് അറ്റംപ്റ്റിന് ടൈമിൽ എനിക്ക് അറിയാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ തെറ്റിച്ചു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അറിയുന്ന ചില ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു. അറിയുന്നതിൽ ഏതൊക്കെ തെറ്റിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ ചിലതൊക്കെ എടുത്തു പറയാൻ പറ്റും, അത്രയും എന്റെ മൈൻഡിലുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണെന്ന് ചോദിച്ചാൽ. സി, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നതാണ്. നിങ്ങളിൽ കുറെ പേർക്ക് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ടാലന്റും ഉണ്ട്, എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി മാത്രമാണ് വേണ്ടത്. സോ അങ്ങനത്തെ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡി ആണ് എങ്കിൽ ഹു നോസ്, മേ ബി എ വണ്ടർഫുൾ റിസൾട്ട് മേ ബി വെയിറ്റിംഗ് ഓൺ ദി അതർ സൈഡ്. സോ അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, പേസ്.